അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്ക വെച്ചിട്ടുള്ള ഒരുപാട് കക്ക നല്ല ചെറിയ കക്കയാണ് ഇട്ടിരിക്കുന്നത്. കായലിൽ നിന്ന് കോരിട്ട് കക്ക മിക്ക കൊണ്ടിരുന്ന സ്ഥിരം കൊണ്ടുന്ന ആളുണ്ട്, അവരെ കൊണ്ടുന്നത് നല്ല ഫ്രഷാണ്. അപ്പൊ ഇത് ചെറുതായത് കൊണ്ട് തന്നെ ഉദ്ദേശം നന്നായി തിരുമ്പി കഴുകിയാൽ മതി. നമുക്ക് എന്തായാലും എന്തായാലും മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എന്തായാലും പെട്ടെന്ന് വേയാൻ വേണ്ടി കുക്കറിലാണ് വേവിക്കുന്നത്. കഴുകിയൊക്കെ എടുത്ത് വെച്ചതാക്കാം. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കും. ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം ഇതിനകത്ത് ഓൾറെഡി നന്നായിട്ട് വെള്ളമുള്ള ഒരൈറ്റമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ കേട്ടോ. അപ്പൊ കുറച്ച് ഗരം മസാലയുടെ ഐറ്റംസ് നമ്മൾ ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നു മിക്സിയിലിട്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ട് അരക്കുകയാണ്. അല്ല ഞാനും കൂടി വന്നിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിന്റെ ചട്ടി ചൂടായിട്ട് ഞങ്ങൾ അതിനകത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, അതും ചൂടായിട്ടില്ല. ഞാൻ സവാള ഇട്ട് തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട്. കുറച്ച് വേപ്പിൽ നമ്മൾ അരച്ച് വെച്ച ഗരം മസാലയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും ഐറ്റംസ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. കുറച്ച് മഞ്ഞപ്പൊടി, നേരത്തെ ഓൾറെഡി നമ്മൾ കക്കയിൽ മഞ്ഞപ്പൊടി ഈ മസാലയിലേക്ക് മൊത്തമായിട്ട് ഒരു മഞ്ഞപ്പൊടി ഇടാം. മുളക് പൊടി ഇടുക, എരിവ് എത്രയാണ് ആവശ്യം അതനുസരിച്ചിട്ടാൽ മതി. ഉപ്പും, നമ്മൾ കക്ക വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടതാണ് പോരാത്തതിനുള്ള ഉപ്പ്. വേവിച്ച് വെച്ച കക്ക ഇടാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഉപ്പിൻ്റെ അകത്ത്, എന്നിട്ട് കുറച്ച് നേരം അരച്ച് വെച്ചതിന് ശേഷം നമുക്കത് മൊത്തം ഡ്രൈ ആക്കി എടുക്കാം.
കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും ഉപ്പും ഒക്കെ റെഡിയുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ ലാസ്റ്റ് കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഇച്ചിരി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ബാക്കിയൊക്കെ സിമ്പിളാണ്.